അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പച്ച തക്കാളി കൊണ്ട് ഒരു ചട്നിയാണ് ഇത് ദോശൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയാണ് ഈ ചട്നി എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് ഈ വീഡിയോയിലൂടെ കാണാം ഈ ചട്നിക്ക് വേണ്ടി ഞാൻ അഞ്ച് പച്ച നിറത്തിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ അര ടീസ്പൂണ് ജീരകം ചേർക്കാം രണ്ട് ടേബിൾ സ്പൂണ് ഉഴുന്ന് ചേർക്കാം ഉഴുന്നിന് ഇളം ബ്രൗൺ കളർ കളറാവണം അതുവരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ആ കളർ വന്നിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ച തക്കാളി ചേർക്കാം രണ്ട് മിനിറ്റ് തക്കാളി ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതാക്കി മുറിച്ചിട്ട് ചേർക്കാം എട്ടല്ലി വെളുത്തുള്ളിയും ചേർക്കാം മൂന്ന് പച്ചമുളക് ചേർക്കാം കുറച്ച് കറിവേപ്പിലി ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത നിലക്കടലക്ക ചേർക്കാം പിന്നെ അരക്കപ്പ് ചിരകിയ തേങ്ങയും ചേർക്കാം തേങ്ങേൻ്റെ പച്ച ഒന്ന് മാറി വരണം അതുവരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ തേങ്ങ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം സ്റ്റൗ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത് മല്ലിയില ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം തണുത്തതിനു ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ വേണമെങ്കിൽ കാൽ ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർക്കാം അപ്പോൾ ആ പുളി ഒന്ന് ബാലൻസായി കിട്ടും പഞ്ചസാര കൂടിപ്പോവരുത് കാൽ ടീസ്പൂണ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അല്പം വെള്ളം ചേർക്കാം എന്നിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കണം ഒരുപാട് അരഞ്ഞു പോവാൻ പാടില്ല ഇത് കണ്ടോ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് ഇതിപ്പോൾ നല്ല മിനുസത്തിലല്ല അരച്ചെടുത്തത് ഒന്ന് ഒതുക്കിയെടുത്തതേ ഉള്ളൂ ചട്നി കഴിക്കുമ്പോൾ ഉഴുന്ന് പരിപ്പും കടലയും ഒക്കെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടും ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് ഇനി ഈ ചട്നിക്ക് വറവിട്ട് കൊടുക്കാം ചെറിയൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം കടു പൊട്ടി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് മൂന്ന് ഉണക്കമുളക് ചേർക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് ചട്ണിക്ക് മുകളിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ തക്കാളി ചട്നി തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ ചട്നി നീർദോശേൻ്റെ കൂടെ കഴിക്കാൻ നന്നായിട്ടുണ്ടാവും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്